പോസ്റ്റ് കോവിഡ് കാരണം വരുന്ന ശ്വാസകോശത്തിലുള്ള അസുഖത്തിനെ നമ്മൾ പോസ്റ്റ് കോവിഡ് ലങ്സ് എന്ന് പറയും. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു കോവിഡ് രോഗിക്ക് 3 മാസം വരെ കോവിഡ് തന്നെയാണ് പറയുന്നത്. 3 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് എന്ന ഒരു പേര് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ കോവിഡ് കാരണം ന്യൂമോണിയ വന്നവർ, ICUയിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ അഡ്മിറ്റ് ചെയ്യേണ്ടവർക്ക് ചെറുതായിട്ടുള്ള ഈ ശ്വാസകോശത്തിലെ നീരും ശ്വാസകോശത്തിൽ ചെറിയ രീതിയിലുള്ള കേടെങ്കിലും വന്നിട്ടുള്ളതിനെയാണ് നമ്മൾ കോവിഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡ് ന്യൂമോണിയ വന്നവർക്ക് നമ്മുടെ സാങ്കല്പികമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു, ഇതേപോലൊരു മുറിവ് ശ്വാസകോശത്തിലും വന്നിരിക്കുകയാണ്. ആ മുറിവ് പതുക്കെ പതുക്കെ അങ്ങ് ഉണങ്ങി വരുന്നതിനെയാണ് നമ്മൾ മുറിവ്, സാധാരണ മുറിവ് ഉണങ്ങുന്നു പറയുന്ന പോലെ ശ്വാസകോശത്തിലും ഈ മുറിവ് കോവിഡ് മൂലമുണ്ടായ ന്യൂമോണിയ മൂലമുണ്ടായ മുറിവ് ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ ശ്വാസകോശം, ആ ഭാഗത്തുള്ള ശ്വാസകോശം ചെറുതായിട്ട് ചുരുങ്ങുന്നു. ഈ ചുരുക്കം മൂലം എന്തു പറ്റുന്നു? നേരത്തെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നവരോ നേരത്തെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു രോഗിക്ക് പെട്ടെന്ന് പഴയ രീതിയിലുള്ള വ്യായാമം ചെയ്യുമ്പോഴോ സാധാരണ പ്രവൃത്തികൾ, ബാത്റൂമിൽ പോകുന്ന രീതിയിലോ ബാത്റൂമിലോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഒക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കിതപ്പ് വരുന്നു, ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട്, പൂർണ്ണമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് പറയുന്നു. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നു പറഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിതപ്പ്, കുത്തി കുത്തിയുള്ള ചുമ, രാത്രി കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, രാത്രി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകനെ കാണിച്ച് കോവിഡ് കാരണമുള്ള ശ്വാസകോശത്തിലുള്ള ചുരുക്കമുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രത്യേക ചികിത്സകൾ എടുത്താൽ നല്ല രീതിയിൽ തന്നെ നല്ല മാറ്റവും വരാം. ഒരു 2-3 മാസം കൊണ്ട് ക്രമേണ വ്യായാമ മുറകൾ കൊണ്ടും നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പഴയ രീതിയിലാവാൻ സാധിക്കുകയും ചെയ്യും.